ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സ്വന്തം തന്നെ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആമസോണിൻ്റെ ഒരു ബ്യൂട്ടി ആക്സസറീസ് ഹോളാണ്. കുറച്ച് ഹെയർ ആക്സസറീസ്, കൂടുതലും ഹെയർ ആക്സസറീസ്, പിന്നെ നെയിൽ പെയിൻറ്റ്സ്, സ്റ്റഡ്സ്, അങ്ങനത്തെ കൂടുതലും ഹെയർ ആക്സസറീസ് ആണ്. വീഡിയോയിലേക്ക് കടക്കണക്ക മുന്നേ ഇന്ന് ടേക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഞാനിവിടെ കംപ്ലീറ്റ് പിക്ക് കാണിക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഒരു കുഞ്ഞ് ബെഡ്റൂമിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അധികം കുറച്ചും കൂടി പിന്നിലേക്ക് പോയിരിക്കാനുള്ള അത്രയ്ക്ക് സ്ഥലമില്ല. അതായത് കുറച്ചും കൂടി അധികം ഇങ്ങനെ ഫ്രെയിമിൽ വരുത്താനുള്ള ഒരു ഇതില്ല കേട്ടോ. ഓക്കെ, ഇന്നിട്ടങ്ങനെ ഡ്രസ്സ് വന്നിട്ട് മെസൽ ഫാഷൻ എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ബ്യൂട്ടിഫുൾ ഡ്രസ്സ്, നല്ല ദുപ്പട്ട, ആൻഡ് മൈ ഫേവറേറ്റ് കളർ. കളർ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, ബ്യൂട്ടിഫുൾ. എന്തായാലും ഞാനിതിൻ്റെ ഫുൾ പിക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഇതിൽ വേറെയും കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ബട്ട് എന്നോട് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കളർ ഉണ്ടെങ്കിൽ പിന്നെ ഈ കളർ വിട്ടിട്ട് വേറെ ഒരു കളറും ഞാൻ ചൂസ് ചെയ്യാറില്ല. അതായത് ഇങ്ങനത്തെ ഒരു കളർ ഓപ്ഷൻ ഉണ്ട് വെച്ചെങ്കിൽ, ആൻഡ് ഇത് സൈസ് ലാർജാ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഇതിൻ്റെ ബോട്ടം നല്ല കോട്ടൺ ബോട്ടമാണ്. ഈ സിഗരറ്റ് പാൻസ് പോലത്തെ ഒരു സ്റ്റിച്ചിങ് ആയ കാരണം എനിക്ക് അങ്ങനത്തെ സ്റ്റിച്ചിങ് ഉള്ള പാൻസൊക്കെ ഒരു സൈസ് വലുതെടുത്താൽ മാത്രമാണ് എനിക്ക് പാകാവുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ ലാർജ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പൊതുവെ മീഡിയമാണ് പറയാറ്. ഇനി ഒന്നും വലിച്ചു നീട്ടില്ല, വേഗം വീഡിയോ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു നെയിൽ പോളിഷാണ്. ഞാൻ ഓർഡർ ചെയ്തത് യെല്ലോ കളറാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് നല്ലൊരു പിങ്ക്, ഒരു മോവ്, യാ ദാറ്റ് പ്രോപ്പർ മോവ് ഷെയ്ഡാണ്. എന്തായാലും ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. അതാണ് ഞാനിന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് ഫേക്ക് നെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. വേഗം ഡ്രൈ ആവുന്നുണ്ട്, ഗുഡ് ക്വാളിറ്റി, ആൻഡ് പ്രൈസ് ഇച്ചിരി അധികമാണ്, 295 rupees എന്നാണ് പറയുന്നത്. ബട്ട് യാ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞോളാം, ഞാൻ ഓർഡർ ചെയ്ത കളറെല്ലാം കിട്ടി. ഞാൻ യെല്ലോ ആണ് ഓർഡർ ചെയ്തത്, നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യാ, ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. സെക്കൻഡ് പ്രോഡക്റ്റ് കാണിക്കാനുള്ളത് ബ്യൂട്ടിഫുൾ ചോക്ക് ബ്ലാക്ക്. ഇതെന്ത്, ശരിക്ക് കിടക്കുന്നില്ലല്ലോ. ഓക്കെ, ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോന്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ചോക്കർ. ഇങ്ങനത്തെ ഈ ഞാത്തി ഞാത്തി ഇതിലുള്ള കാരണം നല്ല ഭംഗിയുണ്ട്. കഴുത്തിലിങ്ങനെ കിടക്കുമ്പോൾ, അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രോഡക്റ്റിനെ പറ്റി അധികം ഒന്നും പറയാറില്ല ഇനി. യാ, നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ചോക്കേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഞാത്തി ഞാത്തിയുള്ള ചോക്ലേറ്റ് ചോക്കർ നല്ലതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഗജറയാണ്. ഇങ്ങനെ ഈ മുല്ലപ്പൂ പോലത്തെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തനി പ്ലാസ്റ്റിക് ആണ്. എനിക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടമായില്ല, കാരണം ഞാൻ നേരത്തെ പല വീഡിയോസിലും ഞാൻ ഇങ്ങനത്തെ ഈ മുല്ലപ്പൂ, ഫേക്ക് മുല്ലപ്പൂ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത്രയ്ക്കൊന്നും പോരാത്, കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല പ്ലാസ്റ്റിക്, നല്ല കൂറ പ്ലാസ്റ്റിക് മുല്ലപ്പൂവാണ്. നല്ല എന്താ പറയുക, അടുത്തടുത്താക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ബട്ട് ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്ത കാരണം ഐ ഡു നോട്ട് റെക്കമെൻഡ് ദിസ് വൺ ടാ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വേറെ ഒരു രണ്ടും ഈ തുണിയുടെ മെറ്റീരിയലിനോട് ചെയ്തത്, അത് ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ നോക്കാം. ബട്ട് ദിസ് വൺ നിങ്ങൾ വാങ്ങിക്കണ്ട, എനിക്കിത് ഇഷ്ടമില്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് അഗൈൻ ഒരു ഹെയർ ആക്സസറീസ് ആണ്, ആക്സസറി ആണ്. ഇതിങ്ങനെ ഈ മുടിയിലൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വല്ല മേക്കപ്പ് ലുക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഇതിലാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം ഓർ ബ്രൈഡൽസിനൊക്കെ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, വെഡ്ഡിങ് ഗസ്റ്റിനും യൂസൊക്കെ ചെയ്യാം. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ്, നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഭയങ്കര ഇതിലായിട്ട് പോകാൻ തോന്നില്ലല്ലോ. അപ്പോൾ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടം, കുഴപ്പമില്ല. ഇതിലും വേറൊരു നല്ലത് ഞാൻ കണ്ടു, ഇത് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും വല്ല മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ചിലപ്പോൾ യൂസ് ചെയ്യില്ല, പക്ഷേ ഏതെങ്കിലും ഒരു മേക്കപ്പ് ലുക്കിന് സൂട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനിത് യൂസ് ചെയ്യും. യാ, നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഇയർ കഫ് ആണ്. ഇതിന് 299 rupees ആണ്, വെർത്ത് ദ മണി അല്ല. ബട്ട് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ ഒരു ആ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് കാണിക്കാനുള്ള പ്രോഡക്റ്റ് വന്നിട്ട് ഒരു വള, ഒരു കട എന്ന് പറയാം, ഒരു കോപ്പർ ഗോൾഡ് ഷെയ്ഡിലുള്ളൊരു കട കേട്ടോ. ഇത് കുഴപ്പമില്ല, ഇങ്ങനെ സാരീസിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇതെൻ്റെ കയ്യിൽ ലൂസായിട്ടാണ്, ഇതങ്ങനെ ടൈറ്റാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ടൈറ്റാക്കി, എനിക്ക് നേരത്തെ ഞെക്കിയപ്പോൾ എനിക്ക് പറ്റിയില്ല. ബട്ട് ഇപ്പോൾ ടൈറ്റായി ഇരിക്കുന്നുണ്ട്. ഇതങ്ങനെ വേറെ കളർ ഓപ്ഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് കുറച്ച് ഹെയർ ബാൻഡ്സ് ആണ്. ഇതിങ്ങനെ പല കളറിൽ കിട്ടി, പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത ഡിസൈനല്ല എനിക്ക് കയ്യിൽ കിട്ടിയത്. പക്ഷേ എനിക്ക് ഈ കിട്ടിയത് എനിക്ക് കുഴപ്പമില്ല കേട്ടോ, കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് കുഴപ്പമില്ല, ഡിഫറെൻറ്റ് കളേഴ്സ്,
ദേ അഞ്ചെണ്ണാണ് ഒരു സെറ്റായിട്ടാണ് കിട്ടിയേക്കണേ. പിന്നെ ദേ ഇങ്ങനെ ഈ കോട്ടൺ തുണി കൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പല കളറിൽ അത് കിട്ടി. എന്തായാലും ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യണേക്കാൾ മുൻ അല്ലാതെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹെയർ ഹെഡ് ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ വരില്ലേ, അതേപോലെ യൂസ് ചെയ്യാം. അതിനാണ് മെയിൻലി. ആൻഡ് അല്ലെങ്കിലും അങ്ങനെ വെറുതെ ഒരു സ്റ്റൈലും യൂസ് ചെയ്യാട്ടോ, ഇല്ല ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെയാണ്, എനിക്കിങ്ങനെ ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ മുടി ഇങ്ങനെ കണ്ണിലേക്ക് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര അന്നോയിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം എനിക്ക് ഞാൻ കൂടുതലും ഹെഡ് ബാൻഡ്സ് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. നമുക്കിങ്ങനെ മുടി ഇങ്ങനെ മേക്കപ്പ് ഇടുമ്പോൾ ചിലപ്പോൾ കണ്ണ് എഴുതുമ്പോഴാവും കണ്ണിലേക്ക് ഒരു മുടി പറക്കുക. പിന്നെ നമ്മളത് എഴുതുമ്പോൾ പിന്നെ അവിടെ വീണ്ടും ഐ ലൈനർ അത് സ്പ്രെഡായി, അതായി ഇതായി. അത് കാരണം ഞാൻ എപ്പോഴും മേക്കപ്പ് ട്യൂട്ടോറിയൽസിന് ഞാൻ ഹെഡ് ബാൻഡ്സ് യൂസ് ചെയ്യാറുണ്ട്, ഹെയർ ബാൻഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ അഞ്ചെണ്ണം കിട്ടിയിട്ട് കേട്ടോ. രണ്ടെണ്ണം നേവി ബ്ലൂ, ഒരു ബ്രൗൺ, ഒരു മറൂൺ, ഒരു റെഡ്. നെക്സ്റ്റ് കുറച്ച് ക്ലച്ചസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഓർ സ്ലിംഗ് ബാഗ്സ് പോലെ, കുഞ്ഞ് പേഴ്സ് പോലെ. എന്തായാലും ഫസ്റ്റ് കാണിക്കാനുള്ളത് ഇതാണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്, നല്ല ന്യൂഡ് ക്ലച്ച്, വെരി നൈസ്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിനും നമുക്കിത് പെയർ ചെയ്യാം. സോ ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഇതിനൊപ്പം ചെയിനാണ് കേട്ടോ. ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ ക്ലച്ചിൻ്റെ ഒപ്പം എനിക്കൊരു ചെയിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇട്ട് തന്നിട്ടുണ്ട്. സോ ദിസ് വൺ ഐ ഹൈലി റെക്കമെൻഡ്. ലൈക്ക് ഒരു ഒരു ക്ലച്ച് നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഐ വുഡ് സേ ഒരു സിൽവർ ടോണിൽ പെട്ടതും ഒരു ഗോൾഡനിൽ പെട്ടതും. അപ്പോൾ പിന്നെ ഒരുവിധം എല്ലാ ഡ്രസ്സിനും നമുക്ക് ഇടാമല്ലോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു സിൽവർ ഡ്രസ്സിന് ചിലപ്പോൾ ഇത് ഭംഗി ഉണ്ടാവില്ല. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു രണ്ടെണ്ണം. ഞാൻ ആക്ച്വലി ഒരു ക്ലച്ച് പേഴ്സണേ അല്ല, ബട്ട് നമ്മളിങ്ങനെ ഈ ഔട്ട്ഫിറ്റ് ലുക്സൊക്കെ ചെയ്യുമ്പോൾ ആ ലുക്കിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്ലച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അത് കാരണം യാ ക്ലച്ച് പേഴ്സൺ അല്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കുട്ടികളൊന്നും ഇല്ല വെച്ചാൽ നമ്മൾ വെറുതെ ഒരു വെഡിങ് പോയി അറ്റൻഡ് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബട്ട് ഇത് നമ്മൾക്ക് ഇത് പിടിക്കാൻ കൈ ഫ്രീ അല്ല, ബിക്കോസ് എനിക്ക് മക്കൾ മൂന്നാണ്. അപ്പോൾ കൈ ഫ്രീ ആവാറില്ല. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളൊരു ക്ലച്ച് പേഴ്സൺ ആണെങ്കിൽ ദെൻ ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. ഇത് നല്ലതാണ് കേട്ടോ. ഞാനെല്ലാതും വേഗം വേഗം പറയുന്നത് വേറൊന്നുമല്ല, പൊതുവേ ഈ ഹോൾ വീഡിയോസ് ഭയങ്കര ലെങ്ത്തി ആയിട്ട് വരാറുണ്ട്. അത് കാരണം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് ബിക്കോസ് എന്തായാലും ക്ലോസപ്പ് ഷോട്ട്സിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. എനിക്കിഷ്ടമില്ലാത്ത പിന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സമയം അങ്ങനെ വേസ്റ്റ് ആക്കണം എന്നുള്ളതിലാണ് ഞാൻ വീഡിയോസ് ഷോർട്ട് ആക്കാൻ നോക്കുന്നത്. ആൻഡ് ഇതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇന്ന് കാണിക്കുന്ന ക്ലച്ചസിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ക്ലച്ച് ഇതാണ്. നല്ലൊരു ആൻറ്റിക് പീസ് പോലെ. എനിക്ക് നിങ്ങൾ ആൻറ്റിക് പേഴ്സൺസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഈ ആൻറ്റിക് പീസസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. ശരിക്ക് ഞാൻ ചിലപ്പോൾ ഇത് പുറത്ത് പോകുമ്പോൾ പിടിച്ചൊന്നും വരില്ല, പക്ഷേ ഇതിങ്ങനെ ഇവിടെ ഇരിക്കണം കാണുമ്പോൾ ഒരു സന്തോഷം. അത് കാരണം ഞാൻ അത് വാങ്ങിച്ചതാണ് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചതാണ് നോക്കിയാൽ എന്ത് നല്ല ഭംഗിയത്. എൻ്റെ ഫേക്ക് നെയിൽസാണ് പൊട്ടുമാവോ? ഇല്ല, പൊട്ടിയില്ല. ഇതിൻ്റെ ഒപ്പവും ചെയിൻ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിപ്പിക്കാം. ആൻഡ് ഐ തിങ്ക് ബ്രാൻഡിൻ്റെ ടാഗ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 1600 എന്നൊക്കെയാണ്. അത് ഇതിൻ്റെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ 600 റുപ്പീസോ 700 അങ്ങോട്ട് വാങ്ങിച്ചേട്ടാ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്ലാസി, നല്ല നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റും കാണിക്കാനുള്ളത് ഒരു ക്ലച്ച് തന്നെയാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. വൈറ്റ് ഔട്ട്ഫിറ്റ്സിന്, ഓഫ് വൈറ്റ്, ആക്ച്വലി എല്ലാ കളർ ഔട്ട്ഫിറ്റ്സിനും നല്ല ഭംഗിയുണ്ടാവും. ഇതും എനിക്ക് ഭയങ്കര 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 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബട്ട് ഫസ്റ്റ് എനിക്ക് ആ സിൽവറാണ് ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ നല്ലൊരു ആൻറ്റിക് പീസ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഇങ്ങനത്തെ ഈ മാർബിൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെയാണ് കേട്ടോ. ആ സെയിം അതിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെയും. ചെയിൻ ഞാൻ നേരത്തെ പറഞ്ഞോണം, എല്ലാത്തിനും ചെയിൻ ഉണ്ട്. ബട്ട് വെരി ബ്യൂട്ടിഫുൾ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ഹൈലി റെക്കമെൻഡ്. ഇതും ആ പ്രീവിയസ് കാണിച്ചില്ലേ, അതും ഐ ഹൈലി റെക്കമെൻഡ്. ടു ബ്യൂട്ടിഫുൾ, ടു ഗുഡ്. നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് ഓർഡർ ചെയ്തത് ഹെഡ് ബാൻഡ്സ് തന്നെയാണ്. ഇത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ, നമ്മൾ പാർലറിൽ പോകുമ്പോൾ ഫേഷ്യലും ഇങ്ങനത്തെ ക്ലീനപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഒരു സാധനം ഇട്ട് തരില്ലേ, അതേപോലത്തെ. ഞാൻ ഇന്നേ വരെ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഹെയർ ബാൻഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതെനിക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് തോന്നി. അത് കാരണം രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു. ആൻഡ് ഈ ലാവെൻഡർ ഞാൻ സെലക്ട് ചെയ്തതല്ല കേട്ടോ. ഞാനിത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒരെണ്ണം ലാവെൻഡറായിട്ട് തന്നെയായിരുന്നു, പെയറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി ഒരു കൂടുതലും ഒരു പിങ്ക് ടോണാണ് കേട്ടോ, കൂടുതലും. ഇതേ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദേ ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ
ഇതാണ് സാധനം. ഓ നല്ല കളർ അല്ലേ. എനിക്ക് ലാവൻഡർ ടോണുള്ള എല്ലാതും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടെണ്ണമാണ് കിട്ടുന്നത്. ഒരു ഓറഞ്ച്, ഒരു ഓറഞ്ച് അല്ലേ, എനിക്കിത് ഓറഞ്ചാണ്. ആൻഡ് ദിസ് പിങ്ക് വൺ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്ലിംഗ് ബാഗ്സ് ആണ്. കുറച്ചല്ല, രണ്ടെണ്ണേ ഉള്ളൂ. യാ ഓക്കെ. ഇത് പിന്നെ ബ്ലാക്ക് ഷിമ്മർ, അതിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ലാന്ന് എനിക്കറിയാം. മൈ ഫേവറേറ്റ് ഷിമ്മേഴ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സെക്വൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ തിളങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തൊട്ട് പറയുന്നതാണ് എനിക്ക് ഈ സെക്വൻസും ലാവൻഡർ ഷെയ്ഡ്സും ബ്ലാക്കും ഒക്കെ എനിക്ക് ഫേവറേറ്റ് ആണ്. അപ്പോൾ ഏത് ഹോള് ചെയ്താലും എനിക്ക് കമൻസിൽ ഞാൻ കാണാറുണ്ട്, എന്ത് ഹോളാണെങ്കിലും ബ്ലാക്കും ലാവൻഡർ ഇല്ലാണ്ടുള്ള ഒരു ഹോളില്ലാലേന്ന്. ആക്ച്വലി ശരിയാണ് കേട്ടോ. യാ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലാസി ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഉള്ളിലൊരു കുഞ്ഞൊരു സിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഐ ലവ് ഇറ്റ്, ബ്യൂട്ടിഫുൾ. ഇതിങ്ങനെ അങ്ങനെ വളയൊന്നുമില്ല കേട്ടോ, അങ്ങനെ സ്റ്റിഫായിട്ടാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആക്ച്വലി അങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്ന സാധനങ്ങൾ ഇഷ്ടമല്ല ബാഗ്സിൽ കേട്ടോ. ബട്ട് കുഴപ്പമില്ല, ഇത് ഭംഗിയുള്ള കാരണം എനിക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ തിരക്കിൽ ചെയ്ത പോലെ. അത് ആക്ച്വലി തിരക്കല്ല, നിങ്ങളുടെ സമയം കളയേണ്ടെന്നുള്ളതിൽ ഞാൻ വീഡിയോസ് ഷോർട്ടാക്കാനാണ് നോക്കുന്നത്. എനിക്ക് വേണമെന്ന് വെച്ചിട്ടെങ്കിൽ 30 മിനിറ്റ് എനിക്ക് ഇന്ന് പറയാം. ആക്ച്വലി ഞാൻ പല വീഡിയോസും റെക്കോർഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 56 മിനിറ്റ്സ് ആണ് വരാറ്. അതാണ് ഞങ്ങൾ 11 മിനിറ്റ്സ് ആക്കിയിട്ടും 12 മിനിറ്റ്സ് ആക്കിയിട്ടും കട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ ദേ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സമയമെടുത്തിട്ടാണ് ചെയ്യാറ്. പിന്നെ ഇങ്ങനെ വീഡിയോസ് ചെറുതാക്കുന്ന കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നാം അത് ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങളുടെ സമയം കളയണ്ടെന്നുള്ളതിൽ. കാരണം ഇപ്പോൾ ഞാനും ആസ് എ വ്യൂവർ എനിക്ക് കുഞ്ഞു വീഡിയോസ് കാണാനാണ് ഇഷ്ടം. നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കോണ്ടന്റ് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അത് ബിക്കോസ് കുക്കിംഗ് ഒക്കെ പറയുമ്പോൾ ഒരു കോണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ടൈം നോക്കും ഏതാണ് കൂടുതൽ ലെങ്ത് ഉള്ളത്, ഐ മീൻ കുറവ് ലെങ്ത് ഉള്ളത്, അതെടുത്തിട്ടാണ് ഞാൻ റെസിപ്പി നോക്കാറ്. അങ്ങനെ തന്നെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അത് തന്നെയാണ്. ദിസ് ഈസ് ഓൾസോ കോണ്ടൻറ്റ്സ്. അപ്പോൾ ഈ കോണ്ടൻറ്റ് റിലേറ്റഡ് നമുക്കിങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ നിങ്ങളുടെ സമയമാണ് ഞങ്ങൾ കളയുന്നത്. ദാറ്റ് ഈസ് വൈ ഞാൻ വീഡിയോസ് എൻ്റെ മാക്സിമം പറ്റുന്നത് ഞാൻ കുറച്ച് കുറച്ച് വരാറുള്ളത് അതാണ്. ഓക്കെ, അപ്പോൾ യാ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാം. മേക്കപ്പ് ട്യൂട്ടോറിയലിന് മാത്രമല്ല, ആക്ച്വലി മേക്കപ്പ് ട്യൂട്ടോറിയലിനാണ്. യാ ബിക്കോസ് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ല ബ്രൈഡൽ ലുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ പിന്നി വിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇത് നല്ല നല്ല ചീപ്പ് ലുക്കല്ല കേട്ടോ, നല്ല ലുക്കുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിന് ലേശം ഒരു ചീപ്പ് ലുക്കുണ്ട്, ബട്ട് ഇതിനങ്ങനെ ഇല്ല. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുടി പിന്നുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ആ മുടിയുടെ മേലെ ഇങ്ങനെ ഇട്ടാൽ മതി, നല്ല ഭംഗി. വെറുതെ ഇങ്ങനെ ഇടല്ല കേട്ടോ, അങ്ങനെ പിന്നെ ഇത് വെക്കണം. ആൻഡ് ഇറ്റ് വിൽ ലുക്ക് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ വല്ല മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും നോക്കുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. എന്തായാലും ലിങ്ക്സ് ഞാൻ എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു പേൾ സ്ലിംഗ് ബാഗ് ഓർ ക്ലച്ച് എന്നുള്ളതിൽ ആണ് ഓർഡർ ചെയ്തത്. ബട്ട് നോക്കിയേ നല്ല ഇങ്ങനെ വളയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ല ആ ബ്ലാക്ക് സെക്വൻസിൻ്റെ അത് അങ്ങനെ ഭയങ്കര സ്റ്റിഫാണ്. ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ ബാഗിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അവസാനം നമ്മൾ സ്റ്റൈലും ഫാഷനൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡാവണമെങ്കിൽ അവസാനം നമ്മൾ വല്ല ബാഗിലോ എവിടെയെങ്കിലും ഇടാം. യാ അപ്പോൾ ഇതിൻ്റെ ചെയിനും, ഇതിൻ്റെ ചെയിൻ സിൽവർ കളറിലാണ്. ഇതിൻ്റെ ഒപ്പം ആക്ച്വലി എനിക്കൊരു കുഞ്ഞ് പൗച്ച് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഐ ഡോണ്ട് യൂസ് ഇങ്ങനത്തെ ഈ ചെറിയ പൗച്ചും പേഴ്സും ഞാൻ യൂസ് ചെയ്യാറില്ല. യാ നല്ല ക്വാളിറ്റി, ഉള്ളിലിങ്ങനെ കോട്ടൺ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി, പേള് ഒന്നും കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഒരാഴ്ചയായി, ഇത് ഒന്നും ഇതൊന്നും ഒരു പേള് പോലും വീണ് പോയിട്ടില്ല. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. ഈ ടാഗ് ഉണ്ട്, ടാഗ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ പേൾ ക്ലച്ചസ് നോക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ്. നല്ല ഭംഗിയുണ്ട് ഇത്, നല്ലതാ. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാണ്. എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ഈ പൗച്ചും കിട്ടുന്നുണ്ട്. ഇതൊരു നല്ല ഷേപ്പ്, ഒരു വെറൈറ്റി ഷേപ്പ് ആയ കാരണം ഞാനിത്
ഓർഡർ ചെയ്തു. ഇതെങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായിട്ടാ, നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതങ്ങനെ ബ്രാൻഡഡ് ഒന്നല്ലാന്ന് തോന്നുന്നേ. ഇതിൽ USRMANI എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് യാ, ഇത് ഒരു ലോക്കൽ ഇതാണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇതിൻ്റെ ആ ഷേപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ക്ലച്ച് ബാഗ് തന്നെയാണ്, ഹാർട്ട് ഷേപ്പിൽ. ഇത് മെറൂൺ ആണ് കളറ്. ശരിക്കും ആ ഹാർട്ടിൻ്റെ കളർ തന്നെ ഇരുന്നോട്ടെ എന്നുള്ളതിൽ ഞാൻ സെലക്ട് ചെയ്തതാണ്. നല്ല ക്യൂട്ടാണ് ഇത്. ആക്ച്വലി ഒരു ഷോ പീസ് ഐറ്റം പോലെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ. ഇതും നല്ലതാണ്, നല്ല വെൽവെറ്റിൻ്റെ ക്ലച്ച് ബാഗ്. ഇതിനും ചെയിൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ തലയിൽ ഞാൻ ആ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹെയർ ബാൻഡ് പോലെയാണ് കേട്ടോ. ഇതിങ്ങനെ മുടിയുടെ ഇതിൽ വരുന്നതാണ്. രണ്ടെണ്ണമാണ്, നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്താൽ രണ്ടെണ്ണമാണ് കിട്ടുക. ഇതിപ്പോൾ ഒരെണ്ണം കൂടി എൻ്റെ തലയിലുണ്ട്. ബട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾക്ക് ഇങ്ങനത്തെ ഇങ്ങനെ മുടി ഹൈ ഇതിൽ കെട്ടിയിട്ട് അധികം വോല്യൂം ഇല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചാൽ കുറച്ച് വോല്യൂം തോന്നും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബ്രൗൺ ആണ്. കാരണം നിങ്ങൾക്കറിയാം എൻ്റെ മുടി ബ്രൗൺ ആണ്, ബ്ലാക്ക് അല്ല. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇട്ടാൽ അത് ഫേക്ക് ആണെന്നറിയും. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ബ്രൗൺ ഹെയറിന് പെർഫെക്റ്റ് മാച്ച് ആണ് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തുമ്പ് ചില പലവർക്കും തുമ്പിൻ്റെ അവിടെ കുറച്ചും കൂടി ബ്രൗൺ ആവും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്രൗൺ മേടിച്ചാൽ മതി കേട്ടാ. ഇത് ഐ ഹൈലി റെക്കമെൻഡ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ഉള്ളുണ്ട്. പിന്നെ രണ്ടെണ്ണം ഈ സെയിം പോലെ രണ്ടെണ്ണം, ഒരെണ്ണം ഞാൻ ഇപ്പോൾ തലയിലിട്ടുണ്ട്, രണ്ടെണ്ണമാണ് കിട്ടണേ. അത് കാരണം ഇത് നല്ലതാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെയും ബ്യൂട്ടി റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ് ഹോൾസ് വീഡിയോ ഇനിയും കാണുകയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയണം. ഏത് ടോപ്പിക്കിലാണ് ഈ ഹോൾ വീഡിയോ വേണ്ടതെന്നും വേണ്ടേസ്ന്നാണ് പറയാൻ വരുന്നത്, വേണ്ടതെന്നും കമൻറ്റ് ചെയ്ത് പറയണം. അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ആൻഡ് ഐ ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവരും സുഖം ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടേക്ക് കെയർ. ബൈ.